അപ്പോൾ ഇതാണ് എൻ്റെ ആലപ്പുഴ. ആലപ്പുഴയിലെ കൊറ്റംകുളങ്ങര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. എൻ്റെ ലൈഫ് ഫുൾ ഇപ്പോഴാണെങ്കിലും ചെറുതിലെയും സ്കൂൾ ടൈമും പിന്നെ ഇപ്പോൾ പ്രസൻറ്റ് ടൈം ഷൂട്ടിംഗ് ആണെങ്കിലും ഒക്കെ എൻ്റെ ലൈഫ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം എൻ്റെ ആലപ്പുഴ. അപ്പോൾ എൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതാണ് എൻ്റെ തറവാട്. എൻ്റെ അച്ഛൻ്റെ കുടുംബമാണ് ആലപ്പുഴയിലെ കൊറ്റംകുളങ്ങര എന്ന് പറയുന്ന ഗ്രാമത്തിലെ കോന്നത്ത് ഭവനം എന്നാണ് വീടിൻ്റെ പേര്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിൽ ഒരു പത്ത്, എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ 150 വർഷത്തിന് മേലെ ഈ വീടിനൊരു പഴക്കമുണ്ട്. ഞാൻ ജനിച്ചത്, എൻ്റെ അച്ഛൻ ജനിച്ചത്, അച്ഛൻ്റെ അമ്മ അമ്മൂമ്മ അങ്ങനെ അങ്ങ് പോവും. നമുക്ക് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒത്തിരി പേരുടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇപ്പം എന്താ പറയുക, ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കും. പിന്നെ വല്ല ഓണം വിഷു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ കൂടും. അങ്ങനെ ഒരു എന്താ പറയുക, ഫുൾ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. എൻ്റെ അപ്പൂപ്പൻ ഹരിഹരൻ സാറിൻ്റെ, ഡയറക്ടർ ഹരിഹരൻ സാറിൻ്റെ മാനേജറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയമ ഉപദേഷ്ടാവായിരുന്നു. പിന്നെ അപ്പൂപ്പനും പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ പൂച്ച സന്യാസി, എന്താ ഇടവഴി പൂച്ച, മിണ്ടാപ്പൂച്ച അങ്ങനെയുള്ള ഒരു മൂന്നാല് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ അപ്പൂപ്പൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പാത പിന്തുടർന്നത് ഞാനാണെന്ന് തോന്നുന്നു. പക്ഷേ അത് ഇതിന് അങ്ങനെ കരുതി കൂട്ടി വരണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചല്ല. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ അതിൽ നിന്നൊരു കണക്ഷൻ എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഞാനൊരു 10th വരെ പഠിച്ചത് ഈ വീട്ടിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഒത്തിരി ഒത്തിരി ചട്ടമ്പിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു അലമാര ഉണ്ടായിരുന്നു. ആ അലമാരയുടെ പുറകിൽ ഞാനും എനിക്ക് 2 മണിക്കൂർ അനങ്ങാതെ മിണ്ടാതിരുന്നു. അമ്മൂമ്മ മരിക്കുന്നതിന് തുല്യമായി ടെൻഷൻ അടിച്ച്. പക്ഷേ എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്കും അറിയില്ല. ഞാനൊരു 2-ലോ 3-ലോ പഠിക്കുന്ന, 1-ലോ 2-ലോ പഠിക്കുന്ന സമയത്താണ് ഒരു തമാശയ്ക്ക് ഏതാണ്, ഞങ്ങളുടെ ഇവിടെ 3 കുളമുണ്ട്, ആ കുളത്തിൽ പോയി അമ്മൂമ്മ അന്വേഷിച്ചു. റോഡിലെ ബസ്സും വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുക, അവിടെ പോയി അന്വേഷിച്ചു. അങ്ങനെ ഞങ്ങളുടെ ചട്ടമ്പിത്തരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വീടാണിത്. ഈ വീടിൻ്റെ ഈ പെയിൻറ്റിംഗ് ഒക്കെ ഞങ്ങൾ 2 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തതാണ്. ഇതിൻ്റെ ഒരു പച്ചക്കളറായിരുന്നു ആദ്യം, അത് മാറി അതൊക്കെ ചുരണ്ടി റെഡിയാക്കി പിന്നെ ഈ കളർ അടിച്ചു പിന്നെ വാർണിഷ് ചെയ്തു. ഞങ്ങൾക്ക് പക്ഷേ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, എന്നെ സഹായിക്കാൻ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അസിസ്റ്റൻ്റ് പറഞ്ഞു വരുമ്പം സ്വന്തം അനിയത്തിയായിട്ട് വരും. സുകന്യ മോഹൻ എന്നാണ് പേര്. ഒരുപോലെയാണ് വളർന്നു പോകുന്നത്, വലിയ ഡിസ്റ്റൻസ് ഇല്ലാത്ത കാരണം. ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ് എങ്ങനെയാണോ അതേപോലെയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യും, അതേപോലെ വഴക്കൂടാനാണെങ്കിലും അങ്ങനെയാണെങ്കിലും അടി കൊടുക്കാനായിരുന്നെങ്കിലും നന്നായിട്ട് ഷെയർ ചെയ്യും. ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി കലാപരിപാടികളൊക്കെ ഞങ്ങൾ ഇവിടെ നടത്താറുണ്ട്. സമയം കിട്ടും പാട്ടോ, ഷൂട്ടിംഗ് കഴിഞ്ഞ് കുറച്ച് നാളത്തെ ഒരു നല്ലൊരു നീണ്ട ഇടവേളയുള്ള സമയത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കും, ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ. പിന്നെ ഒരു കുളമുണ്ട്, കുളത്തിൽ സ്വിമ്മിംഗ്, ഞങ്ങളുടെ നാടൻ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഈ കുളത്തിലാണെങ്കിൽ നിറച്ച് ചെമ്പല്ലി എന്ന് പറയുന്ന മീനുണ്ട്. ഇവരെല്ലാവരും കൂടെ കൂടി അച്ഛൻ്റെ ഫ്രണ്ട്സ്, ചിറ്റപ്പൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്ന് മീൻ പിടുത്തമുണ്ട്. കുളം കലക്കി വറ്റിച്ച് അത് കറി കഴിക്കുക, അത് തന്നെ ഞങ്ങൾ തന്നെ കഴിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി നല്ല നല്ല സ്വീറ്റ് മെമ്മറീസാണ് ഞങ്ങളുടെ കൊറ്റംകുളങ്ങര എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ തറവാട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ തറവാടും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിശേഷങ്ങളും എൻ്റെ കുറച്ച് തല്ലുവെളിത്തരങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ എന്താ പറയുക, ബന്ധുക്കൾ അല്ലെങ്കിൽ അവരെ പോലെ തന്നെ എൻ്റെ ലൈഫിൽ അല്ലെ ഓരോരുത്തരുടെ ലൈഫിലും ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്യാങ് ഉണ്ട്, 6 ഏഞ്ചൽസ് എന്നാണ്. അതിലെ വളരെ ക്യൂട്ടായിട്ടുള്ള എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്സ് 2 ഏഞ്ചൽസ് വന്നിട്ടുണ്ട്. നമുക്കവരെ പരിചയപ്പെടാം. ഇത് രാധിക കൃഷ്ണൻ. രാധിക ഇപ്പോൾ BA ആണ് എറണാകുളത്ത്.
പിന്നെ ഇത് മിനു ടീസ ജോസഫ് മിനു മാം ആണ് ടീച്ചറാണ്. പിന്നെ ഇനിയുള്ളത് ബെറ്റ്സി ഉണ്ട്, ഉണ്ടായിരിക്കണേ ഇവിടെ ബെറ്റ്സി ഉണ്ട്. പിന്നെ നസ്ര, റീമ, ഇവരെ മൂന്നുപേരെയും ഞങ്ങൾ മിസ് ചെയ്യുന്നു. ഞങ്ങൾ പഠിച്ച കോളേജ് സെയിന്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൻ ആണ്. അപ്പോൾ ഈ ഇന്റർവ്യൂ ഫസ്റ്റ് ഡേ എന്നുമ്പോൾ ശരണ്യൻ്റെ മുന്നിലൊക്കെ ഞാൻ പറയൊക്കെ, അപ്പോൾ എല്ലാവരും ശരണ്യെ കാണുമ്പോൾ ഹായ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി കുറച്ച് സീരിയൽ സമയത്തായിരുന്നു അത്. അപ്പം ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ആള് പ്ലസ് ടു വരെ പഠിച്ചത് ബഹ്റിനിലാണ്, ഫാമിലിയൊക്കെ അവിടെയാണ്, കോളേജിൽ ഇവിടെ കൊണ്ട് നിർത്തിയത്. അപ്പം അറിയത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി ശരണ്യൊക്കെ എല്ലാവരും ഞാൻ നല്ല രസമുണ്ട് കാണും കുഞ്ഞു പോലെ ഇരുന്ന. ബാക്കിയെല്ലാവരും ഭയങ്കര അഡ്മിറേഷൻ നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ വരുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചറിയാം. പക്ഷെ ഞാൻ മാത്രം ലോണായി പോയി ഞാൻ മുന്നിലിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പോഴത്താണ് ശരണ്യയും ഇവരെല്ലാവരും ഇരിക്കണേ. അപ്പം ഇവരെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ എന്നെ കഷ്ടം നിന്നിട്ട് വാ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ വിളിച്ചു. ആരോടും പിണ്ടുന്നില്ല, ഒരുമാതിരി ബൊമ്മ പോലെ വന്നിട്ട് കണ്ണു മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടാണ്, ഇവരെ ഒരു വഹ പിണ്ടുന്നില്ല. അങ്ങനെ അവരുടെ കൂടെ വന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ പയ്യെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അപ്പോഴത്തേക്കും പതിയെ പതിയെ അങ്ങനെ ഞങ്ങൾ ആറുപേര് നാച്ചുറലി സെയിം വേവ് ലെങ്ത് ഉള്ള ആൾക്കാർ അങ്ങനെ ആറുപേര് വന്നു. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു നല്ലൊരു പേര് ശരണ്യയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലുട്ടാപ്പി എന്നാണ് അവളുടെ, ഞങ്ങളുടെ കോളേജിലെ പേര്. അത് അവൾ ഒരിക്കലും പ്രതീക്ഷ കാണില്ല പറയുന്നത്. പക്ഷെ മനസ്സിൽ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന ഒരു ടീമാണ് എന്റെ സിസ്റ്റർ. ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല. പതുക്കെ ഇങ്ങനെ ബൈക്കിൽ വരുമ്പോ ഞങ്ങൾ പറയും, പതുക്കെ കുന്തത്തിൽ വരുന്നുണ്ട് ലുട്ടാപ്പി എന്ന് ഞങ്ങൾ പറയും. അത് കഴിഞ്ഞ് പിന്നെ ഇവളെ കുറിച്ച് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് പറയാനുള്ളത് അല്ല, ഇത് നല്ലൊരു കാര്യമാട്ടോ ചുമ്മാ പറഞ്ഞേക്കാം, ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യും. നമ്മൾ എത്ര ഷൂട്ടിങ്ങിനൊക്കെ പുറത്ത് പോയാലും എപ്പോഴും നമ്മളായിട്ടൊരു ബന്ധം, ഒരു കോണ്ടാക്ട് എപ്പോഴും അവൾക്ക് ഉണ്ടാവും. മെസ്സേജോ അല്ലെ കോളോ ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. കൂട്ടത്തെ പിശക്ക് ഞാനാ, ഞാൻ അങ്ങോട്ട് വിളിക്കില്ല, പക്ഷെ ശരണ്യ എപ്പോഴും ഇങ്ങോട്ട് വിളിക്കില്ല. പിന്നെ അല്ലാണ്ട് നമ്മൾക്ക് എന്തൊരു എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലോ ശരിക്കും നമുക്ക് പറയാൻ പറ്റിയ ഒരാൾ തന്നെയാണ്. ശരിക്കും നല്ലൊരു സൊല്യൂഷൻ തരാനൊക്കെ അവൾക്ക് നല്ല കഴിവുണ്ട് കേട്ടോ. ഈ കാണുന്നടക്കൊന്നുമല്ല, നല്ലതായിട്ട് സൊല്യൂഷൻ നൽകാൻ പറ്റും. പിന്നെ അല്ലാണ്ട് ടെൻഷനൊക്കെ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അവൾ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കും എങ്ങനെയുണ്ട്. എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയാ, ഒരു നല്ല നല്ലൊരു ഫ്രണ്ട്. സെലിബ്രിറ്റി ആണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ശരണ്യയോട്, ഒരിക്കലും. അപ്പോൾ എൻ്റെ രണ്ട് ഏഞ്ചൽസിനെ പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് കാണാം. കണ്ടതാണ് കൊച്ചുകുളങ്ങര ദേവീ ക്ഷേത്രം. ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി 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 ഓർമ്മകളുണ്ട്. എന്ന് വെച്ചാൽ ജനിച്ചപ്പോൾ തൊട്ടേ എനിക്ക് ചോറുണും എല്ലാ കാര്യങ്ങളും. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നതിൻ്റെ എല്ലാ അനുഗ്രഹവും ഇവിടുത്തെ ദേവിയുടെയും കൃഷ്ണൻ്റെയും അനുഗ്രഹമാണ്. പിന്നെ എന്താ പറയുക, തൊട്ടടുത്ത് എൻ്റെ സ്കൂളുണ്ട്. ഞാൻ പഠിച്ച 1 to 10 വരെ പഠിച്ച സ്കൂളുണ്ട്. അപ്പോൾ ജസ്റ്റ് രാവിലെ ഇവിടെ വന്ന് തൊഴും, എന്നിട്ട് നേരെ സ്കൂളിലേക്ക് പോവും. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കൊറ്റംകുളങ്ങരയിലുള്ള ഞങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ വലിയൊരു സെലിബ്രേഷൻ, ഞങ്ങളുടെ ഫെസ്റ്റിവലാണ്. ഇപ്പോൾ ഓ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, എല്ലാവരും ഒരേ സമയത്ത് കൂടാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒത്തിരി പരിപാടികൾ ആസ്വദിക്കുക, തമാശ പറയുക, പ്രാർത്ഥിക്കുക, അങ്ങനെ എല്ലാ കലാപരിപാടികളും നടക്കുന്ന ഒരു 10 ദിവസം അടിച്ചു പൊളിക്കുകയാണ്. പിന്നെ ഇത് അമ്പലക്കുളം. ഈ കുളത്തിലാണ് ആദ്യമായിട്ട് നീന്താൻ പറ്റുമോ എന്ന് ഞാൻ പരീക്ഷിച്ചത്, ആ കടവിൽ വെച്ചാണ്. പക്ഷേ ഏറ്റില്ല, ചീറ്റിപ്പോയി. പിന്നെ എന്താ പറയുക, അങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകൾ. ഈ കടവിലേക്ക് അങ്ങനെ പെട്ടെന്ന് വരാറില്ല, എല്ലാവരും ആ വശത്തു കൂടെ മാത്രമേ പോകാറുള്ളൂ. അപ്പം ഇവിടെ വന്ന് നിന്നപ്പം ചെറുതിലെ സ്കൂളിൽ പോണ സമയത്ത്, 10 വരെ പഠിച്ച സമയത്തൊക്കെ ഉള്ള ഒത്തിരി 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 ഓർമ്മകൾ ഇങ്ങനെ ഫ്ലാഷ് ആയി പെട്ടെന്ന് മിന്നി മറിയാം. Thank you.
ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ ആര്യാട്ട് വി എച്ച് എസ് സി ഹയർ സെക്കൻഡറി സ്കൂൾ. 1 മുതൽ 10 വരെ ഇവിടെയായിരുന്നു. 10 വർഷക്കാലം സ്കൂൾ ലൈഫ് ഫുള്ള്. അപ്പം എൻ്റെ എന്താ പറയുക, സ്റ്റഡീസിലാണെങ്കിലും കലാപരമായിട്ടുള്ള എല്ലാം സ്റ്റാർട്ടിങ് ഇവിടെയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ സീനിയറായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെയും അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ് എല്ലാ കാര്യത്തിലും. ഞാൻ 5 വർഷം ആലപ്പുഴ കലാതിലകമായിരുന്നു. അപ്പോൾ എല്ലാ ഇപ്പോൾ ഒരു സിനി ആർട്ടിസ്റ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു കലാകാരിയായിട്ട് മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എൻ്റെ സ്കൂളാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി ഒത്തിരി നല്ല നല്ല മെമ്മറീസ്. ഇപ്പോൾ എത്രയോ ഒരു 10 വർഷത്തിന് ശേഷം ഒരു 8-9 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതിനുള്ളിലേക്ക് വന്നിരിക്കുന്നത്. അതൊക്കെയെന്ന് വെച്ചാൽ എന്താ പറയുക, അതൊന്നും നമുക്ക് ഉള്ളിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു ഹാപ്പിയാണ്. ഇവിടെ ഞാൻ 3 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അനീത്യപ്രഭ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. എല്ലാം സിനിമാപരമായിട്ടും കല ഡാൻസായിട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ 3 പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അനീത്യപ്രാബിൽ അഭിനയിച്ചു, പിന്നെ അതിൻ്റെ തമിഴിൽ അഭിനയിച്ചു. അപ്പോഴൊന്നും എന്താ പറയുക, ഒരു ഫിലിം ആക്ട്രസ് ആവുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ 1-2 ദിവസം എല്ലാം കുറച്ച് കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ പതിയെ പതി ഇതേ സിനിമ നടി പോണു ഇതേ സിനിമ നടി പോണു അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോഴൊക്കെ ആകെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അലർജി ആയിരുന്നു ഈ സിനിമ നടി എന്ന് കേൾക്കുമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആവത്തില്ലെന്ന് നമുക്കറിയാം. പിന്നെ ചുമ്മാ കളിയാക്കുക, സിനിമ നടി പോണു എന്ന് പറഞ്ഞ്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവർ ചുമ്മാ കളിയാക്കാൻ വേണ്ടിയാണോ അതോ ഞാൻ അഭിനയിച്ചാണോ അങ്ങനെ വിളിച്ചാണോ എന്നറിയില്ല. പക്ഷെ ഇപ്പം ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ അതൊരർത്ഥവത്തായിട്ട് അത് ശരിക്കും സംഭവിച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ എന്താ പറയുക, എല്ലാവരുടെയും ഒരു അനുഗ്രഹം അല്ലല്ലോ, എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ്. തുമ്പികളേ തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ.